Kalamandalam Kshemavathy, an acclaimed Mohiniyattam dancer and teacher. She has awed audiences around the world with her mesmerizing performances. She was awarded the highly prized Padma Shri Award for her contributions to Mohiniyattam. She also received the Sangeeta Nataka Academy Award and the Nritya Naatya Puraskaara. As a guru, she has molded many students over her 54 years of career, inspiring them to reach new heights in the field of dance. We were fortunate to get an interview with her during her recent visit to New Jersey as part of her US tour organized by Sunanda Nair's dance school and the tour activities coordinated by Bhairavi Nedungadi. In New Jersey, her workshops have been hosted by Rekha Pradeep's Mudra Dance School. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ടു ഹാവ് യു ഹിയർ. ഞങ്ങൾക്ക് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ, ആൻഡ് ടു ഹാവ് ആർട്ടിസ്റ്റ് ലൈക്ക് യു കം ഹിയർ, ഞങ്ങൾക്ക് വർക്ക്ഷോപ്സ് തരിക, ആൻഡ് യുനോ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക, ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഹിയർ ടു ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു ടീച്ചർ. ആദ്യമായിട്ട് ഞങ്ങൾ ആസ് ഡാൻസേഴ്സ് ഞങ്ങൾ എല്ലാവരും ആരാധിക്കുന്ന ഒരു ഫിഗറാണ് ടീച്ചർ. അപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ടീച്ചർ എങ്ങനെയാണ് ഡാൻസ് എന്ന ഫീൽഡിലേക്ക് വന്നത് എന്ന്. അതൊരു കൊച്ചു കഥയാണ്. വളരെ ചെറുപ്പത്തിലെ പഠിക്കുന്നതിനോട് ഇഷ്ടം ഡാൻസിനോടായിരുന്നു. അപ്പോ അന്നൊന്നപ്പോ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നുള്ള നിലയിലൊന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള പ്രായം ഉണ്ടായിരുന്നില്ല. ഡാൻസ് എന്ന് മാത്രമേ അറിയുള്ളായിരുന്നു, അതിന്റെ വ്യത്യസ്തത ഒന്നും അറിയില്ലായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടൻ ആശാൻ എന്ന് പറഞ്ഞ ഒരു ആശാന്റെ അടുത്ത് നടന്നു പോയി പഠിക്കുമായിരുന്നു. അപ്പൊ അന്നൊക്കെ അമല പൊയ്കളിക്കും അങ്ങനൊരു പഴയൊരു സിനിമ പാട്ട് എന്തോ ഉണ്ട്, അതിനാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. അന്നൊക്കെ അതെനിക്കൊരു ഭരതനാട്യത്തിനെ പോലെയൊക്കെ ഒരു വാല്യൂ ഉള്ള ഐറ്റം ആയിരുന്നു. എന്നാ അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയില്ല. പക്ഷെ ആ ഡാൻസ് കളിച്ചാൽ പോലും നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് കിട്ടിയിരുന്നു, ചെയ്തിരുന്നു. അങ്ങനെ നല്ല പേരുണ്ട് ആ ഡാൻസിനാണെങ്കിലും. ഇത് അതിന് എന്തോ ഒരു സുപ്രഭാതത്തില് മാസ്റ്റർ എന്നെ നീ നിന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു, എന്റെ ചെലങ്കിയൊക്കെ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ഞാൻ റോട്ടിൽ കൂടെ ഇങ്ങനെ കരഞ്ഞു വരാം. നമ്മുടെ പ്രായം അതല്ലേ, താല്പര്യം ഇതാണ്. ഇങ്ങനെ കരഞ്ഞു വരുമ്പോ ഒരു പഠിപ്പുരയുള്ള ഒരു വീട്ടില് ഗേറ്റിന്റെ അവിടെ ആ പഠിപ്പുരയുടെ അവിടെ അമ്മമ്മ നിൽക്കുന്നുണ്ട്. മോളോട് വന്നേ വന്നേ എന്ന് പറഞ്ഞ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഓടിച്ചെന്നു, എന്തിനാ കരയണെന്ന് കുറെ പ്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആശാന എന്നെ ഡാൻസ് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു, എന്താന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ കരഞ്ഞപ്പോ അമ്മൂമ്മയ്ക്ക് സങ്കടമായി. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു എന്റെ ഒരു മോൾക്ക് ഡാൻസ് അറിയാം, അവളിനി പോയി പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോക്ക് പഠിപ്പിച്ചു തരാൻ സമയമുണ്ടോ എന്ന് അമ്മൂമ്മ ഒന്ന് ചോദിച്ചറിയട്ടെ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മോള് വരുമെന്നാണ്. ഞാനത് കേട്ടപ്പോ അതേ കേൾക്കാത്ത പോലെ വീട്ടിൽ പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്തിനാ ഞാൻ റോട്ടിൽ കൂടെ കരഞ്ഞു വന്ന് ഡാൻസ് പഠിച്ചില്ലെങ്കിൽ എന്താന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചീത്ത അടിക്കണേന് വരൊക്കെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അമ്മൂമ്മ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിർബന്ധിച്ച് അമ്മേനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ചെന്നു. ചെന്നപ്പോ അമ്മൂമ്മ പറഞ്ഞു ആ ചേച്ചി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മോള് വന്നോട്ടെന്ന്. അങ്ങനെ കാളിയമർദ്ദനം പോലത്തെ ഡാൻസിലേക്ക് ഒരു പ്രൊമോഷനായി. പിന്നെ അന്നും ഇതേപോലെ തന്നെ പറന്ന് 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 ചെല്ല പറ്റാത്ത കാടുകളിൽ അങ്ങനെയുള്ള പാട്ടിനും ഡാൻസുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോഴും എൻ എസ് ബ്ലോക്ക് മുതലായ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പരിപാടി ചെയ്തു. അപ്പോഴും ആ പ്രായത്തിൽ ആ ഡാൻസിനും ഞാൻ ഫേമസ് ആയിരുന്നു. അപ്പോഴാണ് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായത് ഇതിനെ എന്താ പറയാ പോണ വഴിക്ക് തെളിയിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ഒരു അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് അവിടെ സെലക്ഷൻ കിട്ടി. പിന്നെ അഞ്ചു കൊല്ലം അവിടെ പഠിക്കാൻ പോയത്. അന്ന് ചിന്നമ്മ ടീച്ചർ ആണ് മോഹിനിയാട്ടത്തിനുണ്ടായിരുന്നത്, ഭരതനാട്യത്തിന് സത്യഭാമ ടീച്ചർ. സത്യഭാമ ടീച്ചർ മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ചേർന്നു. അതാണ് എൻ്റെ ഒരു അക്കാഡമിക്കലായിട്ട് ഗുരുകുല സമ്പ്രദായത്തിലാണെങ്കിൽ പോലും കുറച്ചും കൂടെ ഒരു നല്ല നിലയിൽ പഠനം ആരംഭിച്ചത് 1958-ലാണ്. അപ്പൊ ടീച്ചർ മോഹിനിയാട്ടം മാത്രമല്ലോ, അത് കൂടാണ്ട് പിന്നെയും
കുച്ചിപ്പുടി ഞാൻ അവിടെ അല്ല പഠിച്ചത്. അത് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഗുരു വെമ്പട്ടി ചിന്നസത്യത്തിന്റെ കീഴിൽ മദ്രാസിൽ പോയി പഠിക്കുകയും അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഗുരുമുത്തുസ്വാമി പിള്ളെ, ചിത്ര വിശ്വേശ്വരൻ, അടയാർ കെ ലക്ഷ്മണൻ എന്നിവരുടെ കീഴിലൊക്കെ ഭരതനാട്യം എന്റെ ഒപ്പം തന്നെ ഞാൻ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ടീച്ചർക്ക് എന്താണ് ഭരതനാട്യം കുച്ചിപ്പുടി ഒക്കെ ടീച്ചർ ചെയ്തല്ലോ, പക്ഷെ മോഹിനിയാട്ടത്തിനോട് ഇത്രയും ഒരു അട്രാക്ഷൻ എന്താണ്, എങ്ങനെയാണ് ആ ഫീൽഡിലേക്ക് ഇത്രയധികം ഫോക്കസ് വന്നത്? അല്ല, മോഹിനിയാട്ടത്തിലേക്ക് ഞാനായിട്ട് തന്നെ ഒരു ഫോക്കസിങ് നടത്തിയിട്ടില്ല എന്ന് വേണം എനിക്ക് വിചാരിക്കാം. കാരണം എല്ലാ കുട്ടികളെ പോലെയും ഫാസ്റ്റ് ആയിട്ടുള്ള ഡാൻസിനോട് താല്പര്യമുണ്ടായിരുന്നു. ഭരതനാട്യം കുച്ചിപ്പുടി ഞാൻ ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഒപ്പം മോഹിനിയാട്ടം ചെയ്യുമായിരുന്നു എങ്കിലും കൂടിയിട്ട് അതിനോട് മാനസികമായ താല്പര്യം ഉള്ളതിനേക്കാളും കൂടുതലും ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയിലേക്കായിരുന്നു. പക്ഷേ ഓർക്കാപ്പുറത്ത് എനിക്ക് ഓരോ സ്ഥലത്തും കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരുന്നു. അപ്പൊക്കെ ഞാൻ ആലോചിക്കും, ഏ ഞാനിങ്ങനെ മോഹിനിയാട്ടം എന്തുവരെ എന്നെ മോഹിനിയാട്ടത്തിനെ വിളിക്കുന്നത്, ഞാൻ അങ്ങനെ അത്ര നന്നായി മോഹിനിയാട്ടം ചെയ്യോ, അങ്ങനെയൊക്കെ എനിക്കൊരു സംശയമായിരുന്നു. പക്ഷേ മോഹിനിയാട്ടം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല പേരുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ മനസ്സ് അതിനോടല്ലെങ്കിലും എൻ്റെ ശരീരവും ഞാൻ അറിയാതെ ആ മോഹിനിയാട്ടം എന്ന കലയുമായിട്ട് എൻ്റെ മൊത്തം എൻ്റെ ബോഡി മാത്രമല്ല അറിയാതെ അതിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. പക്ഷെ എനിക്ക് എന്നാലും ഭരതനാട്യം കുച്ചിപ്പുടി ഒന്നും ഉപേക്ഷിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കുറേ കൊല്ലം ഞാൻ അത് കളിച്ചു. ഒരു 80s ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് ആയിട്ട് തനിയെ തിരിയാൻ തുടങ്ങിയത്. കാരണം ഇപ്പം നമ്മൾ എത്ര ഭരതനാട്യം കുച്ചിപ്പുടി എന്തെല്ലാം ഡാൻസ് പഠിച്ചാലും നമ്മുടെ നാടിൻ്റെ ഏത് കലയാണോ ആ കല ചെയ്യാനാണ് അന്യ നാട്ടുകാർ നമ്മളെ വിളിക്കുള്ളൂ. തമിഴ്നാട്ടിൻ്റെ ഭരതനാട്യം ചെയ്യാൻ തമിഴ്നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുച്ചിപ്പുടി ചെയ്യാൻ ആന്ധ്രയിൽ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ മോഹിനിയാട്ടം ആണ് നമ്മുടെ കല, അതിനെ നമുക്ക് വളർത്താം. നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിൽ ആ കലയെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാം എന്ന ഒരു ചിന്ത ഉണ്ടായത് ശരിക്കും 1980s പക്ഷെ അതിനു മുമ്പ് തന്നെ പെർഫോമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ കച്ചേരി സമ്പ്രദായത്തിൽ നമ്മൾ സ്വായത്തുന്ന കൃതികള് വർണ്ണം പദങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ എനിക്കൊരു മാനസികമായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ വിപ്ലംബ നായിക, അതായത് നായകനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അവസ്ഥയാണ് എല്ലാ വർണ്ണങ്ങളിലും പദങ്ങളിലും മോസ്റ്റ്ലി ചെയ്തു വരുന്നത്. അതൊരു ഡ്രാഗ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിനുണ്ടായിരുന്നു. അപ്പം മോഹിനിയാട്ടം ഇന്നത്തെ കാലത്ത് അത്രയും ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ജനങ്ങൾ എത്രത്തോളം അത് ആസ്വാദനശേഷി കുറവായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ 79, 78 ഞാൻ മറ്റേ ഏറ്റവും ആദ്യം പോയം ചെയ്തു നോക്കിയുടെ ചെറുശ്ശേരിയുടെ വേണുഗാനം എന്ന ഒരു പോയമാണ് ഏറ്റവും ആദ്യം മോഹിനിയാട്ടത്തിൽ ട്രൈ ചെയ്തത്. അത് നല്ല സക്സസ് ആയിരുന്നു. പിന്നെ കുമാരനാശാന്റെ കവിതകൾ, കരുണ, ചിന്താവിഷ്ടയായ സീത, ലീല, അങ്ങനെ പലതും ചെയ്തു നോക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഗതകുമാരുടെ മൂന്ന് പോയങ്ങളാണ്. അത് ഒന്ന് രാത്രി മഴ, പിന്നൊന്ന് പാദപ്രതിഷ്ഠ, ഒന്ന് അമ്പലമണികൾ എന്നുള്ള പുസ്തകത്തിൽ നടത്ത കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ. ഒരു പുരുഷ കഥാപാത്രത്തെ മോഹിനിയാട്ടത്തിൽ എടുത്താൽ എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ശ്രമിച്ചത് പൂജാരന്റെ കഥയായിരുന്നു. പിന്നെ സുധാമ എന്ന് പറഞ്ഞ നോർത്തിലായാലും എല്ലാവർക്കും അറിയാം കുജേലൻ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ കുജേലനും കൃഷ്ണനുമായിട്ടുള്ള ഭക്തി, മുമ്പേ നമ്മളുടെ മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരുന്ന രസങ്ങള്, മറ്റേ ഭക്തി, കരുണ, ശൃംഗാരം ഒക്കെയായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഈ കുജേലനും കൃഷ്ണനുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം, ശ്ലോകങ്ങളൊക്കെ അമ്പലത്തിൽ തന്നെ ചിലത് നമ്മള് അഗ്രയെ പശ്യാമി തേജോനി ബിട എന്നുള്ള ആ ശ്ലോകമൊക്കെ യോഗീന്ദ്രാണാം ത്വദങ്കേഷു എന്നൊക്കെ പറയണ ആ ശ്ലോകമൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറേ ശ്ലോകങ്ങൾ എടുത്തിട്ട് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭക്തനായ കൃഷ്ണഭക്തനായ കുചേലൻ സതീർത്ഥനായ കൃഷ്ണനെ കാണാൻ പോകുന്നതും ഒരു പിടി അവലുമായിട്ട് ചെല്ലുന്നതും പിന്നെ അവല് തന്ന് തിരിച്ചു വരുമ്പോഴേക്കും കുടിലുള്ള സ്ഥലത്ത് കൊട്ടാരമായതും, അപ്പൊ അദ്ദേഹത്തിന് ഇതിനോടൊന്നും താല്പര്യമില്ലാതെ
കൂടുതൽ ഭക്തിയിലേക്ക് ലയിക്കുന്നതുമായിട്ടുള്ള, അപ്പൊ ആ ഭക്തി ഭക്തി കൂടുതൽ വരാവുന്ന രീതിയിലുള്ളൊരു കുജേലഭക്തം എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ അത് നമ്മൾ ചെയ്യണ്ടായി നാരായണീയത്തിൽ നിന്ന്. നാരായണ ഭട്ട തിരുപ്പാദർ എഴുതിയിട്ടുള്ള ഒരു സംഭവം, അത് വളരെ പാരീസിലൊക്കെ വളരെ 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 സക്സസ് ആയിരുന്നു. അപ്പൊ ടീച്ചർ അതിലെ ഭക്തി രസത്തിനാണ് ഇമ്പോർട്ടൻസ് അതിലെ കുജലന ആയത് കാരണം കൃഷ്ണൻ കുജലന അദ്ദേഹത്തിന്റെ ഭക്തി ഒക്കെ അതിൽ പ്രധാനമാണ്. അപ്പൊ അങ്ങനെ ഒരു പോർഷൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അഷ്ടപതി അഷ്ടപതികൾ തന്നെ രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ വർണ്ണം തന്നെ നമ്മള് ട്രഡീഷണൽ ആയിട്ട് കലാപത്തിൽ നിന്ന് പഠിച്ച കൂടാതെ ഒരു 25 വർണ്ണം ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പദങ്ങൾ ചെയ്തിട്ടുണ്ട്, തില്ലാനകൾ ചെയ്തിട്ടുണ്ട്. ഇൻവൊക്കേഷൻ ആയിട്ടെന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ജോൽക്കട്ടെ, രണ്ട് ഗണേശ സ്തുതി, ദേവി സ്തുതി ഒക്കെ ആണ് ഞാൻ ഒരു 200 മേലെ ഇനങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീച്ചർക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് എന്താണ് അതിനൊരു ലിമിറ്റ് എന്ന് ടീച്ചർ കൺസിഡർ ചെയ്യുന്നത്? അതായത് നമ്മള് ഇന്നോവേറ്റ് ചെയ്ത് വല്ലാണ്ട് ഒരു ചില സമയത്ത് അങ്ങനെയാവില്ല. അപ്പൊ ടീച്ചർ അത് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ ജനറേഷനിൽ ഇന്നോവേഷന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് വരുന്നു. ആൻഡ് സംടൈംസ് ഇറ്റ് ഗോസ് ബിയോണ്ട്, ആൻഡ് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ട്രഡീഷണൽ വാല്യൂസ് കീപ്പ് ചെയ്യണില്ല എന്ന് വരെ നമുക്ക് ചിലപ്പോൾ തോന്നും. ടീച്ചറുടെ എന്താണ് അഭിപ്രായം? നമ്മളിപ്പോ ഒരു നമുക്കൊരു ശാസ്ത്രം ശരിക്കും ഇപ്പൊ ഭരതനാട്യമാണ്, ഇപ്പൊ ഒരു നാട്യശാസ്ത്രം ഉണ്ട്. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ബാലരാമ ഭരതം അങ്ങനെയൊക്കെ എല്ലാ പുസ്തകങ്ങളും അതിലൊക്കെ ഒരു നമുക്ക് മുമ്പേ തന്നെ ഒരു ചെറിയ ഒരു അറിവിനെ അതിൽ തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഐ മൂവ്മെന്റ് പ്രയോഗങ്ങൾ, മുദ്ര പ്രയോഗങ്ങൾ, അങ്ങനെ എല്ലാം അങ്ങനെ ഓരോന്നും വിസ്തരിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നതിനനുസരിച്ചാണ്. ഇന്നിപ്പോ കാലം മാറി, ജനങ്ങളുടെ ടേസ്റ്റ് മാറി, കമ്പ്യൂട്ടർ യുഗമാണ്, എല്ലാ ടെക്നിക്കുകളും മാറി. അപ്പൊ ഇന്ന് ഇപ്പൊ 2 മണിക്കൂറും 3 മണിക്കൂറും പ്രോഗ്രാം കണ്ടിരുന്ന സ്ഥാനത്ത് അത്രയും നേരം കാണാൻ സഹകരിക്കാൻ പറ്റില്ല. ടേസ്റ്റ് മാറി. നമ്മളുടെ കലാലോകത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രല്ല, നമ്മുടെ ലൈഫേ മാറി. നമ്മൾ കേരളത്തിൽ ഇപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ചെന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന പോലെയല്ല. അപ്പൊ നമ്മൾ അവിടത്തെ അനുസരിച്ച് ജീവിക്കും. അങ്ങനൊരു വ്യത്യാസം അത് തന്നെയാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ. കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല ഒരു നാട്ടിന് ചെല്ലുമ്പോൾ ആ എങ്ങനെ കൊടുത്താലാണ് സ്വീകാര്യമാകാന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇപ്പൊ ഒരു കച്ചേരി സമ്പ്രദായത്തിൽ നല്ല സംസ്കൃതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് നമ്മളൊരു കച്ചേരി തരുന്ന ഒരു ക്ലാസിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ മുമ്പിൽ ചെയ്യുന്ന അത്ര ഒരു വില്ലേജിൽ ചെന്നാൽ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മമാണ്. അപ്പൊ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന വഴിയിൽ കൂടി ഇതിനെ സ്വീകാര്യമാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഈ ലോകധർമ്മി ചിലർക്കൊക്കെ ചെയ്യാം, നാട്യധർമ്മി അല്ലാതെ. ഈ ലോകധർമ്മിയിലാണ് പെട്ടെന്ന് ആൾക്കാർക്ക് വേഗം മടി അല്ലല്ല പിടികിട്ടുക. നാട്യധർമ്മി ഉപയോഗിച്ചാല് നാട്യധർമ്മിയിലെ മുദ്ര ഉപയോഗിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ആംഗ്യങ്ങളും ആ ആംഗ്യഭാഷകളിൽ കൂടെ ചില സാധനങ്ങൾ നമ്മൾ സാധാരണ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ അവർക്കത് കൺവേ ചെയ്യാൻ പറ്റും. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നേരെ മറിച്ച് നല്ല വൃത്തിയായിട്ടുള്ള മുദ്രകൾ കൂടിയാണെങ്കിൽ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ മനസ്സിലാകൂ. അല്ല, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. മീനിങ് കൊടുക്കുന്നത് മുദ്രകൾ കൂടി അല്ല, അർത്ഥ വാക്കുകൾ ഉണ്ടാക്കുന്ന മുദ്രകൾ കൂടി, ആ വാക്കുകളുടെ അർത്ഥം സ്ഫുരിക്കേണ്ടത് മുഖത്തിൽ കൂടിയാണല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ മുഖഭാവം, ഭാവം ഉണ്ടാകുന്ന ഉള്ളിൽ നിന്ന്. ആ ഉള്ളിൽ നിന്ന് വരുന്ന ഭാവം ഫേസിൽ കൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാണിക്കുകയും അവര് അതിനെ ഹാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവര് രസിക്കുകയും ചെയ്യുന്നതാണ്. രസം ഓഡിയൻസിലെ കാണികളിലാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ കാരണം. ടീച്ചറുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു? 50 വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. അപ്പൊ 50 വർഷത്തിൽ ഇപ്പൊ ടീച്ചർ കൊറേ അധികം സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടാവുകയും ടീച്ചർക്ക് സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? അതായത് ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ മോൾഡ് ചെയ്തെടുക്കുമ്പോ എങ്ങനെയാണ് ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുക?
50 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമുക്ക് ഓരോരുത്തരെ പഠിക്കാൻ തുടങ്ങുമ്പോ തന്നെ അവര് ഏത് ടൈപ്പാന്ന് മനസ്സിലാകും. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഫീഡ് ചെയ്യും. അപ്പൊ ആദ്യം ചിലപ്പോ ചിലവര് കുറച്ച് താമസം പഠിക്കും, പിന്നെ ക്യുക്കാവും. ചിലവര് ആദ്യമേ തന്നെ പെട്ടെന്ന് പഠിക്കും. പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ടാവും. പിന്നെ എനിക്കിപ്പോ 54 വർഷമായി ഞാൻ ഈ ഫീൽഡില്, സ്കൂൾ 50 വർഷം. ഈ 50 വർഷം കൊണ്ട് എത്ര കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടെന്ന് എനിക്കെന്നറിയില്ല. ഇപ്പൊ ഞാൻ USA വന്നപ്പോ അവിടെ ഇവിടെയൊക്കെ പല സ്റ്റേറ്റിലും എന്റെ കുട്ടികളുണ്ട്. ഞാൻ തന്നെ അതിശയിക്കുകയാണ്. ഇവര് എന്നെ പഠിച്ചിട്ട് ഇപ്പൊ ടീച്ചറിനെ പറ്റിയിട്ട് പലർക്കും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അയ്യോ ടീച്ചറോട് അന്വേഷണം വേണം. ഏത് കുട്ടിയാന്ന് എനിക്ക് അറിയില്ല. പലപ്പോഴും ഒരിക്കൽ കോണ്ടാക്ട് ചെയ്ത് ടീച്ചർ സുഖമാണോ എന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വന്നിരിക്കും. അപ്പോ പല എനിക്ക് സന്തോഷം. ഞാൻ വളരെ വൈകിയാണ് ഇവിടേക്ക് വന്നതെങ്കിലും എന്റെ സ്റ്റുഡൻസുകൾ കൂടെ ഉണ്ട്, അതാണ് എനിക്ക് സന്തോഷം. എനിക്കെന്താ വെച്ചാൽ എന്റെ കയ്യിലുള്ളതൊക്കെ എന്റെ കാലശേഷം മുൻപ്, കാലശേഷം വരുന്നതിന് മുൻപ് തന്നെ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും എന്റെ കുട്ടികൾ നിറഞ്ഞിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മുടെ പേര് നിലനിർത്താൻ സ്റ്റുഡൻസ് കൊണ്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര മോഹമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളെ സ്പോൺസർ ചെയ്തത് പിന്നെ സുനന്ദാസ് പെർഫോമിംഗ് ആർട്സ് സെന്റർ ആണ്. കോർഡിനേറ്റ് ചെയ്തത് എന്റെ സ്റ്റുഡന്റ് ഭൈരവിയാണ്. ഇപ്പൊ ന്യൂജേഴ്സിലാണെങ്കിൽ രേഖ വന്നിട്ട് ഇവിടെ വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്തു. വാഷിങ്ടണിലും മറ്റേ വെർജീനിയയിലാണെങ്കിൽ റാണി എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്. അപ്പോ ഞാൻ വളരെ ഹാപ്പിയാണ്. വൈകിയാണെങ്കിൽ ഇവരൊക്കെ ഒത്തുകൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല, എല്ലാവരും ഒത്തുചേർന്ന്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ നമ്മൾ സന്തോഷിക്കും. കാരണം നമ്മളുടെ കല അവിടെ എല്ലാവരും അറിയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നമുക്കും അത് സ്വയം ആഗ്രഹമുണ്ട്. അങ്ങനെ അതിൽ കൂടെ കുറച്ച് കുട്ടികൾക്ക് നമുക്ക് നല്ലൊരു സാധകം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 2-3 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവ് പകർന്ന് നൽകാനെങ്കിലും സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് നമ്മൾ വരുന്നത്. അതൊരു ഹാപ്പി തന്നെയാണ് ശരിക്കും. ടീച്ചറുടെ കരിയറിൽ എന്തായിരുന്നു ഒരു മേജർ വഴിത്തിരിവ് അല്ലെങ്കിൽ മൈൽസ്റ്റോൺ വേർ യു റീച്ച്ഡ് യു ഫെൽറ്റ് ദാറ്റ് ഞാൻ എന്റെ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് തോന്നിയ ഒരു 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 മൊമെന്റ് എന്തായിരുന്നു? അല്ല, ഞാനിപ്പോ ഒരു ഒരു സംഗതിക്ക് വേണ്ടി നല്ല ഡാൻസർ ആവണം എന്നുള്ള ഒരു എയിം മാത്രമാണ് എനിക്ക് പ്രധാനമായിട്ട്. എന്നെ ഞാൻ വിചാരിച്ചത് എന്നെ പറ്റി കുട്ടികള് വായിക്കണം, എന്നെ പറ്റി കുട്ടികളെ നേരിട്ട് കാണണം, നിറയെ ഇതിന് വേണ്ടി വർക്ക് ചെയ്ത് അവാർഡ്സൊക്കെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച കൂട്ടത്തിലാണ്. അത് അത് അതിനോടുള്ള സബ്ജക്റ്റിനോടുള്ള താല്പര്യമായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ മുൻപേക്ക് പഠിക്കുന്ന സമയത്ത് കമല ലക്ഷ്മണൻ, ബാലസരസ്വതി, വൈജയന്തിമാല, ഇങ്ങനെ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാമും അവരുടെ റൈറ്റപ്പൊക്കെ കുറച്ച് വലുതായതിന് ശേഷം വായിച്ചപ്പോൾ നമ്മൾ ഒരു ഡാൻസർ ആവുകയാണെങ്കിൽ എത്ര ആഗ്രഹമുണ്ടോ അതേപോലെ നമ്മൾ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ അധ്വാനങ്ങളും കഷ്ടപ്പാടും ആവശ്യമാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ടാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗ്യത്തിനെന്ന് പറയാനായിട്ട് ആ സമയത്ത് പ്രോഗ്രാം ചെയ്യാനൊന്നും നമുക്ക് കേരളത്തിലെ അധികം ആർട്ടിസ്റ്റുകളും തരുന്നില്ല. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി തനിയെ തേടി വന്നു, പ്രോഗ്രാം ചെയ്തു, പേരായി, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സംഭവങ്ങളും നമ്മളെ തേടി വരികയായിരുന്നു. അപ്പൊ 1975 സംഗീത നാടക അക്കാദമിയുടെ ഭരതനാട്യത്തിനുള്ള അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഭരതനാട്യത്തിന് അവാർഡ് അതാണ്. അപ്പൊ ആ പ്രായം എനിക്ക് ഞെട്ടുന്ന ഒരു പ്രായമായിരുന്നു. ഇന്നിപ്പോ എന്ത് കിട്ടിയാലും എനിക്കൊരു ഒരു വികാരമില്ല. കാരണം നമ്മൾ അതിലൊരു ഇരുത്തം വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ സന്തോഷിക്കാൻ ഓ കിട്ടിയോ ഭാഗ്യം, അത്രയേ ഉള്ളൂ. മറ്റതല്ല, നമ്മള് ചെറുപ്പായിരിക്കുന്ന സമയത്ത് കിട്ടുമ്പോ ഒക്കെ ഈ കിട്ടില്ലേ ഭാഗ്യം തന്നെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ചാടാനൊക്കെ തോന്നും. ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ഞങ്ങളിവിടെ ഒരു ഡാൻസ് കുറെ പേരുണ്ട് ഹു ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസ്. ഞങ്ങള് നിങ്ങളെ പോലെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിനെ ഒക്കെ ഞങ്ങൾ ഫോളോവും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഫുൾ കമ്മ്യൂണിറ്റിയോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? നിങ്ങളുടെ എനിക്ക് പറയാന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ജോലി വേറെ ഉണ്ട്. അത് കഴിഞ്ഞു വന്ന് കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള മോഹത്തിന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സമയമില്ല എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട് എന്നുള്ളത് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തുമ്പോഴാണ്
എത്ര ദൂരത്തു നിന്ന് വണ്ണവരും ടൂവറൊക്കെ വണ്ടി ഓടിച്ചു വന്നിട്ട് അതിനുള്ള താല്പര്യമുള്ള കാരണം കൊണ്ടാണല്ലോ ഓടി വരുന്നത്. അത് എന്നും നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ആ എന്നും നിലനിൽക്കുക, പലതും നല്ലതും പല ആർട്ടിസ്റ്റുകളിലും പല നല്ലതുകളുണ്ട്. നമ്മൾ പഠിച്ച ശൈലിയോട് നമുക്ക് താല്പര്യവും റെസ്പെക്റ്റും ഉണ്ടെങ്കിലും വേറൊരു ശൈലി ചെയ്യണതിൽ ചിലത് നല്ലതുണ്ടാവാം. അത് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. എല്ലാം നല്ലതും ചീത്തയും മനസ്സിലാക്കാനും വേർതിരിക്കാനുള്ള ഒരറിവും നല്ലതിനെ സ്വീകരിക്കാനുള്ള മനസ്സും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് പോവാം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ടീച്ചറും ഫാമിലിയും ഡാൻസും പെർഫോമൻസ് ടീച്ചിങ് ഫാമിലി കൊറിയോഗ്രാഫി എല്ലാം ഒരുമിച്ച് ജഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ടീച്ചറുടെ എന്താണ് ആ എക്സ്പീരിയൻസിലൂടെ ടീച്ചറും ആ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയുക. പ്രധാനമായിട്ടും എൻ്റെ അമ്മേച്ചനും കൂടെ ഉണ്ട്, അടുക്കളയിൽ കയറുന്ന ഒന്നും ഒരു പണി എനിക്ക് ചെയ്യണ്ട, എനിക്ക് എൻ്റെ ഡാൻസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭംഗി. ഇപ്പോ എന്റെ ചേച്ചി മരിക്കുന്നവരെയും കൂടെ ചേച്ചി എനിക്ക് ഹെൽപ്പായിരുന്നു. അതുവരെയും പോലും ഞാനൊന്നും ചെയ്തിട്ടില്ല. അതാണ് അതൊരു ഭാഗ്യം. അപ്പൊ എനിക്ക് മുഴുവൻ സമയം ഇതിലെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫോക്കസ് ചെയ്യാൻ പറ്റും നല്ല ശ്രദ്ധിച്ച്. ഇപ്പൊ നമ്മള് ഒരു പാട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ വരികൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളത് ആനന്ദിക്കും. നല്ലൊരു മ്യൂസിക് ചെയ്ത് കിട്ടിയാൽ നമ്മൾ ഇന്നേ ആസ്വദിക്കും. ഈ രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മുടെ മനസ്സിൽ ഒരു രൂപം ഉണ്ടാക്കും, ഇതെങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യണമെന്ന്. ആ കൊറിയോഗ്രാഫി ചെയ്യണതും ഈ സംഗീതവും ലിറിക്കും എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു പ്ലാൻ ചെയ്തതിന് ഒരു പത്ത് പ്രാവശ്യം മനസ്സിലിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു ഫോം ഉണ്ടാവും. ആ ഫോമിനൊരു പത്ത് പ്രാവശ്യം കളിച്ചാലേ നമുക്ക് അതിൽ വേണ്ടാത്ത കളയണം, വേണ്ടത് സ്വീകരിക്കണം. അങ്ങനെ അതിപ്പോ ഇതിലും അങ്ങനെ തന്നെ അങ്ങനെ ഒരു ഇതൊരു ഫുൾ ഫോം ആവുള്ളൂ. അത് തന്നെ നമ്മൾ കുറച്ച് സമയം എടുക്കും. എനിക്ക് കൊറിയോഗ്രാഫി ഒക്കെ വേഗം വരുന്നുണ്ട്. എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ സമയമേ വേണ്ട. പക്ഷേ ഒരു വർണ്ണമൊക്കെ ഞാൻ രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുള്ളൂ. ഒരു ദിവസം ഒരു ലൈൻ ഒരു മണിക്കൂർ അതിൻ്റെ അടവും അതിൻ്റെ അവനെ ഫിക്സ് ചെയ്ത പിന്നെ രണ്ടാമത്തെ ദിവസം. അപ്പൊ മൂന്ന് ദിവസം നാല് ദിവസം കൂടെ ഞാൻ തീർക്കും. തീർത്ത് കഴിഞ്ഞാൽ ഒരാളെ മുമ്പിൽ കിട്ടിയാൽ വെച്ച കൊറിയോഗ്രാഫി ചെയ്യും. അപ്പൊ ആ ആള് കളിക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ അടവ് ഭംഗി തോന്നണില്ല, കുട്ടിയുടെ ശരീരഘടനയ്ക്ക് ആ അടവ് ചെയ്തില്ല പറഞ്ഞ വേറൊരു അടവ് ഇട്ടുള്ളൂ. അങ്ങനെ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചുള്ള മൂവ്മെന്റ്സുകൾ ഇട്ടുള്ളൂ. ഞാൻ സോളോ തന്നെയാണ് ചെയ്യാറ്. ഞാൻ ഇപ്പോഴും ഒന്നര മണിക്കൂർ പ്രോഗ്രാം ചെയ്യും. അപ്പൊ അതില് അപ്പോഴാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ നമ്മളെല്ലാരും ഏജ് ചെയ്യുന്നതിനനുസരിച്ച് ബോഡിയുടെ ആ ഒരു സ്റ്റാമിന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഇടയിലാണെങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഇടയിൽ എക്സസൈസ് ചെയ്യാനോ പ്രോപ്പർ ആയിട്ട് ആ റെജിമെൻ കീപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ടീച്ചർ എങ്ങനെയാണ് ആ സ്റ്റാമിന കീപ്പപ്പ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞല്ലോ അടുക്കളയ്ക്കാരുണ്ട്. അപ്പൊ രാവിലെ 6 മണി കഴിഞ്ഞാൽ കുറച്ച് യോഗ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും, പിന്നെ കുറച്ച് കൈകാലിൻ്റെ എക്സസൈസുകൾ ചെയ്യും, പിന്നെ വാക്കിംഗ്. അത് തന്നെ. അപ്പൊ യോഗ ടീച്ചർ ഞാൻ യോഗ വെച്ചാല് വയറിനും കൈ എവിടേക്കാണ് നമുക്ക് കുറച്ച് ഫാറ്റി ആയിരിക്കണം ആ ഭാഗത്തിനുള്ളതൊക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെ വന്ന നല്ല അമേരിക്കൻ ഫുഡും തായ്ലാൻഡ് ഫുഡൊക്കെ കഴിച്ച വയറ് ഫുള്ളായിട്ടിരിക്കും. അപ്പൊ ടീച്ചർ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കോ? കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസുകളും എല്ലാം കൂടി ആവുമ്പോൾ അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം ഇപ്പൊ ഇല്ല. എന്റെ യങ് ഏജിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ആണ്. ഇപ്പൊ നമുക്കങ്ങനെ കളിച്ച് പേരെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല പ്രോഗ്രാം നല്ല പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ യു ടേക്ക് ഇറ്റ് സ്ലോ, ആ ഒരു സ്ട്രൈക്കിൽ ടീച്ചർക്ക് ആ ഒരു കംഫർട്ട് ലെവൽ അനുസരിച്ച്. അപ്പൊ പണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നപ്പോഴൊക്കെ ഡിഡ് യു ഫീൽ ലൈക്ക് ഡ്രെയിൻഡ് ഔട്ട്? അങ്ങനെ ഞാൻ ഡ്രീം ലോകത്തിലായിരിക്കും. കാരണം എന്താണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന വെച്ചാൽ അതിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആനന്ദം. ദൈവം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. ഇപ്പോഴും ഉണ്ട്,
ഇപ്പോഴും ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് തരുന്നു. ഗൈഡ് ചെയ്യുന്നത് നീ ഇവിടെ നിന്നോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. പിന്നെ ടീച്ചർക്ക് യു എസിലെ ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് എന്ത് പറയുന്നു? ടീച്ചർക്ക് എന്ത് തോന്നുന്നു? ടീച്ചർ ഇനിയും തിരിച്ചു വരുമോ? ഞാൻ തിരിച്ചു വരുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരും എല്ലാ കുട്ടികളും പറയുന്നുണ്ട്, ടീച്ചർ വരണം എന്നാണ് എല്ലാവരും പറയുന്നത്. വരുവാണെങ്കിൽ എനിക്ക് ഇനിയും സന്തോഷം. നമ്മൾക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ ഏത് നാട്ടിൽ പോയാലും നമ്മളുടെ ആർട്ട് ഫോം അവളെ പരിചയപ്പെടുത്തണം, അതിന് അവസരം കിട്ടുക, അതിന് പേര് കിട്ടുക, വീണ്ടും അവരെന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം ഉണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്ത സ്ഥലത്തൊക്കെ എണീറ്റ് എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ കലയ്ക്ക് കിട്ടുന്ന ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഞാൻ വന്നിട്ടൊരു ബോറായില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയാണ്. അതിൽ കവിഞ്ഞ് എനിക്ക് ഒന്നും ഇപ്പം തോന്നാറില്ല. പക്ഷേ കലാമണ്ഡലത്തിൽ പഠിച്ച ഞാൻ കലാമണ്ഡലം ശൈലി തന്നെ അതിൽ കൂടെ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സംഭവത്തിനെ എല്ലാവരും സ്വീകരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിനുണ്ട് ആർട്ടിസ്റ്റിന് എല്ലാ ആർട്ടിസ്റ്റർക്കും ഉണ്ടാവുന്ന പോലെ ഒരു സന്തോഷം. പിന്നെ ഒരു ലാസ്റ്റ് ചോദ്യം ടീച്ചറോട്, ടീച്ചറുടെ പല ടീച്ചേഴ്സുമായിട്ട് അതായത് പല ഗുരുക്കളുണ്ടായിരുന്നു ടീച്ചർക്ക്, പല പല വലിയ ആർട്ടിസ്റ്റുകളായിട്ടും ടീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ മനസ്സിനെ വളരെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ, ലൈക്ക് ഹൂസ് ലൈക്ക് ഞാൻ ഇന്നാളുടെ പോലെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആ ആർട്ടിസ്റ്റുകളെ പോലെ പേരെടുക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഇമിറ്റേഷൻ ആവും, അതേപോലെ ആവുക എന്ന് പറയാം. നമ്മള് നമ്മളായിത്തീരുക, പക്ഷെ അവരുടെ ലെവലില് ആർട്ടിൽ വലുതാവണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ബാല സരസ്വതി ഇപ്പൊ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മദ്രാസിലെ കൃഷ്ണാനന്ദ സഭയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്റെ അഭിനയം കണ്ടിട്ട് ബാല സരസ്വതി അഭിനയം പണ്ട മാറി അവൾ പണ്ട എന്നാ അവളുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും. എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയണെന്ന് വെച്ചാല് അത് അത്ര വന്നില്ലെങ്കിൽ പോലും അതിന്റെ അടുത്ത് അവർക്ക് ആ ഫീലിംഗ് ഉണ്ടാക്കത്തക്ക വിധത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം. എന്താ ഒരു സന്തോഷം എന്ന് വെച്ചാല് എൻ്റെ മാസ്റ്റർ അഭിനയം പഠിപ്പിക്കുന്ന സമയത്ത് ഓ മൂജിയില ഒന്നും വരാതെ ഓനക്ക് എക്സാമില് വാലില്ലാത്ത 9 തന്നെ വരപ്പോലെ എന്ന് പറയുമ്പോ തന്നെ ഞാൻ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ ഏത് നേരവും മിററ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻ കാണിക്കും. രാവിലെ എണീറ്റ വലിയൊരു മിററിന്റെ മുമ്പിൽ പോവാ, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അന്നൊക്കെ അമ്മായിമ്മ പോലുള്ള സിനിമകളാണ്. അപ്പോ നീ അപ്പടി ഇടി ഇങ്ങനെ ഇടി അങ്ങനെ ഇടി എന്ന് പറയുന്ന ഡയലോഗ് എല്ലാം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്റെ മുമ്പ് എക്സ്പ്രഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ, പിന്നെ എന്താ മാഷ എന്നെ പറയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിറയെ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എക്സ്പീരിയൻസോടുകൂടെ നമ്മൾ കളിക്കാൻ കിട്ടുമ്പോൾ ഓരോ പേരുകൾ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ കളിച്ച് കളിച്ച് വിടുമ്പോൾ നമുക്ക് എല്ലാ അഭിനയങ്ങളും പിന്നെ നമ്മൾ അത് മാത്രമല്ല പല നല്ല ഡാൻസേഴ്സിൻ്റെ ഡാൻസ് കാണണം, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ കേൾക്കണം, അതെല്ലാം ഇതിന് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഇവിടുത്തെ കുട്ടികൾക്കായാലും അഭിനയമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതായത് ഫേസിൽ ഒരു എക്സ്പ്രഷൻ വരുത്താനും ഒരു ഇൻറ്റിമിഡേഷൻ ഉണ്ടാവും. ആ ഒരു ഇൻറ്റിമിഡേഷൻ എങ്ങനെയാണ് ഞങ്ങളെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അത്? ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ എല്ലാ രസങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഡാൻസിനെന്ന് പറഞ്ഞാൽ പർട്ടിക്കുലറായിട്ട് നമ്മളെ ഒരു മ്യൂസിക്കിനനുസരിച്ച് ഇന്ന മാതിരി ഋതത്തിൽ ഇന്ന പോലെ അവിടെ ചെയ്യൂ എന്ന് പറയുമ്പോൾ വരില്ല. ഇപ്പൊ നമുക്ക് ദേഷ്യമാണ് എന്തിനാ നീ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പൊ കുട്ടിയെ ചെയ്ത പറയുക, അപ്പൊ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വോയിസിൽ ഫോൾസ് ഉണ്ട്, കൈയിന്റെ ആക്ഷൻ ഉണ്ട്. ഇത് ഡാൻസിൽ വരുമ്പോ ആ പാട്ടിന്റെ ഋതത്തിനൊപ്പം ചെയ്യാനായിട്ട്, പിന്നെ അത് തന്നെയല്ല ചില ഭാവങ്ങൾ ചിലവർക്ക് ചിലത് വരും ചിലത് വരില്ല. അത് നമ്മള് രസങ്ങളെ പറ്റി മാത്രം തന്നെ നമ്മുടെ ഒരു ശൃംഗാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, വീരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ശൃംഗാരം കരുണം ഹാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എങ്ങനെ ഐബ്രോസ് പിടിക്കണം, എങ്ങനെ ലിപ്പിന്റെ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കും, പിന്നെ നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം.
ഞാനെന്താന്ന് വെച്ചാല് ഇങ്ങനെ ഞാൻ പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരും എന്നുള്ളത്. ഇനിവേ ഓർക്കാതെ ആണെങ്കിൽ ഇവിടെ വന്നുപെടാനും കലയുമായിട്ടുള്ള ബന്ധമുള്ള പല കുട്ടികളെ കാണാനും ഒരു ഭരതനാട്യം ചെയ്യുന്ന ഒരു നർത്തകി എന്നെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ എനിക്ക് ഒരു സന്ദർഭം ഉണ്ടായാല് ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇവരെ ഈ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോരാ, ഈ ചോദിച്ച ചോദ്യങ്ങളുമായി അവർ ബന്ധപ്പെട്ട് പ്രാക്ടിക്കലി അവരുടെ ശരീരത്തിലും കയ്യിലും കാലിലും മുഖത്തൊക്കെ വരാവുന്ന വിധത്തിൽ അതിനെ കഷ്ടപ്പെട്ട് പഠിച്ചും മെനക്കെട്ടും ഉണ്ടാക്കട്ടെ, ഉണ്ടാവണം. എല്ലാ കുട്ടികൾക്കും ഞാൻ എനിക്ക് അതാണ് ഒരു ഉപദേശം നൽകാനുള്ളത്. നിങ്ങൾ കുടുംബവും ജോലിയുമായിട്ട് ഇങ്ങനെ തിരക്കേറിയ ഈ ലോകത്ത് വണ്ടി ഓടിച്ചും ഇങ്ങനെ ഓടിച്ചും ഒക്കെ പോകുന്ന കുട്ടികൾ ഇതിനൊക്കെ സമയം കണ്ടെത്തി, ഉള്ള സമയം കണ്ടെത്തി വർക്ക്ഷോപ്പിന് വരികയും അതേ ആ വർക്ക്ഷോപ്പിന് 3 ദിവസമോ 2 ദിവസമോ ആണെങ്കിലും വരുന്ന പോലെ തന്നെ ദിവസവും ഇതിനു വേണ്ടി ഒരു 1 അവർ നിങ്ങൾ സ്വയം മാറ്റിവെച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല നർത്തകികൾ ആവാൻ വേണ്ടി പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. സംസാരിക്കുന്ന പോലെ എളുപ്പമല്ല പ്രാക്ടിക്കൽ. അപ്പം നമ്മൾ അതെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ, സംസാരിക്കുന്നതിൻ്റെ ആ മഹിമ പ്രാക്ടിക്കലിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി എന്ന് നമുക്ക് വിചാരിക്കാം. അതിനെല്ലാ ശക്തിയും എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഏവർക്ക് എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ക്രിസ്മസ് വരാൻ പോലെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നന്ദി, നമസ്കാരം.